ഐഡിയസ് എല്ലേനാ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ലോട്ടസ് നടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലോട്ടസ് വളർത്താനായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് പറ്റിയൊരു സമയമാണ് കുറച്ച് ട്യൂബേഴ്സ് എൻ്റെ കയ്യിലുണ്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജെർബറ പ്ലാന്റ്സിനെ കുറിച്ചാണ് ജെർബറ എന്ന് പറയുന്നത് നല്ലൊരു സമ്മർ പ്ലാന്റാണ് സമ്മർ സീസണിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള പൂക്കൾ നമുക്ക് കിട്ടും നമുക്ക് അറിയാവുന്നതാണ് ഒരുപാട് കളർ വെറൈറ്റീസിലും ഒരുപാട് വെറൈറ്റീസിലുള്ള പെറ്റൽ അറേഞ്ച്മെൻ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ നമുക്ക് കിട്ടുന്ന ഒരു ചെടിയാണ് ജെർബറ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ജെർബർ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കുക കാരണം ഇപ്പോൾ നട്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് പിടിച്ചു വന്ന് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് തന്നെ അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് നഴ്സറീസിൽ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപയിൽ താഴെ നമുക്ക് ഒരു ചെടി കിട്ടും അതായത് നോർമൽ ജെർബറയ്ക്ക് ഒരു 70 to 90 ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ വില ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡ് ജെർബറാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടി 150 ആ ഒരു റേഞ്ചിലേക്കൊക്കെ പോകും അപ്പോൾ ഇത് ഞാൻ ചെടി വാങ്ങിച്ചു കൊണ്ടുവന്ന് അപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണിത് ഒരു 3-4 മാസം മുമ്പായിരുന്നു കേട്ടോ അത് അതിനുശേഷം ആ ചെടികളൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തു ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ചെടികളൊക്കെ നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിലും മൊട്ട് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു നല്ലൊരു ഗ്രോയിങ് പീരീഡാണ് ഇപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ചെടി വാങ്ങിക്കുമ്പോൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ നഴ്സറീസിൽ ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പൂവിൻ്റെ കളർ നോക്കി മാത്രം ഒരു ചെടി എടുക്കരുത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ചെടിയിൽ അത്യാവശ്യം നല്ലോണം ഇലകൾ ഉണ്ടാവണം നല്ല ഗ്രോത്ത് കാണിക്കുന്ന ഒരു ചെടിയാണെന്ന് ഉറപ്പുള്ള ചെടികൾ എടുക്കാം ഇപ്പോൾ ഒന്നോ രണ്ടോ ഇലകൾ മാത്രമുള്ള ചെടികൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ ചിലപ്പോൾ അതിൻ്റെ മാങ്ങിയിൽ നിന്ന് പുതുതായിട്ട് അത് പൊടിച്ചൊക്കെ വന്ന് ചിലപ്പോൾ നന്നായിട്ട് കിട്ടും പക്ഷേ അതിന് സാധ്യത വളരെ കുറവാണ് മിക്കവാറും ആ ഉള്ള 2-3 ഇലകളും കൂടി ഇങ്ങനെ വാടിയ പോലെ പോകാനാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ചെടി നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം അതിനെ നമ്മൾ റീപ്പോർട്ട് ചെയ്യുക വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ റീപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മണ്ണെടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണ് തന്നെ എടുക്കണം കാരണം ക്രൗൺ റോട്ട് പോലെയുള്ള രോഗങ്ങൾ ഇതിൽ വരും അതുപോലെ ഫംഗൽ ഡിസീസസ് വരും നമ്മുടെ മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഫംഗൽ ഡിസീസസ് വരും ഈ പൗഡറി മിൽഡ്യൂ പോലത്തെ രോഗങ്ങളൊക്കെ ഇതിന് ഇലകളിലൊക്കെ വന്ന് ചെടി നശിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണ് തന്നെ എടുക്കുക ഇപ്പോൾ ഞാൻ ഈ നട്ടിരിക്കുന്നത് ചുമന്ന മണ്ണുണ്ടല്ലോ ആ മണ്ണിലാണ് ഇപ്പോൾ ഈ ചെടികൾ ഞാൻ പോട്ട് ചെയ്തത് ആ ഒരു മണ്ണിലാണ് അതിലേക്ക് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കൊക്കോപ്പീറ്റും മാത്രമാണ് മിക്സ് ചെയ്ത് ചേർത്തിരിക്കുന്നത് വേറെ ഒന്നും സാധാരണ നമ്മൾ നടുമ്പോൾ നമ്മൾ പറയാറുണ്ട് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം അല്ലെങ്കിൽ കമ്പോസ്റ്റ് ചേർക്കണം എന്നൊക്കെ പറയാറുണ്ട് അതൊന്നും ഞാൻ ചേർക്കാതെയാണ് ഇപ്പോൾ ഇത് നട്ടിരിക്കുന്നത് ചുമന്ന മണ്ണും അതുപോലെ കൊക്കോപ്പീറ്റും ചാണകപ്പൊടിയും മാത്രം ചേർത്തിട്ടാണ് ഇത് നട്ടിട്ടുള്ളത് അതിനുശേഷം പിന്നെ ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ളത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് മാത്രമാണ് പ്രത്യേകിച്ച് സമ്മർ സീസണിൽ നമ്മൾ ഈ ചെടിക്ക് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതാണ് നല്ലത് സാധാരണ ഞാൻ ഈ ചെടി ഇതിന് മുമ്പ് വളർത്തുന്ന സമയത്ത് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഒക്കെ മിക്സ് ചെയ്ത് അതുപോലെ എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്ത് മണ്ണിൽ കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ ഈ ചൂടുള്ള സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ കിടക്കുന്ന ഈ ഒരു വളം തന്നെ നല്ലൊരു ചൂട് നമ്മുടെ ചെടിക്ക് കൊടുക്കുകയും അതുകൊണ്ട് ചെടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു രീതി അപ്പോൾ ഈ ഒരു രീതി ട്രൈ ചെയ്തതിൽ നിന്നും മനസ്സിലായത് ഇത് നന്നായിട്ടുണ്ട് വിജയിച്ചു എന്നുള്ളതാണ് കാരണം ഞാൻ പോട്ട് ചെയ്ത പ്ലാന്റ്സിനൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല ഇപ്പോൾ എല്ലാത്തിലും മൊട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഇങ്ങനെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് നമ്മൾ നടുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയും അല്ലെങ്കിൽ കമ്പോസ്റ്റും വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ലാതെയുള്ള ഖരരൂപത്തിലുള്ള വളങ്ങൾ നമുക്ക് ഈ ചെടിക്ക് കൊടുക്കാതിരിക്കാം മാക്സിമം നമുക്ക് നമ്മൾ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമുക്കിപ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടി വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും വെള്ളത്തിലിട്ട് വെച്ച് കുളിപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഈ ചെടിക്ക് പിന്നെ നമുക്ക് NPK DAP പോലത്തെ വളങ്ങൾ നമുക്ക് ഈ ചെടിക്ക് കൊടുക്കാവുന്നതാണ് അത് മാസത്തിൽ 2 പ്രാവശ്യം നമ്മുടെ ചെടിക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ് പിന്നെ നമുക്കിതിൽ കീടശല്യങ്ങളൊന്നും ഇപ്പോൾ ഈ ചെടികളിലൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ വരാതിരിക്കാനായിട്ട് നമുക്ക് നീം ഓയിൽ സ്പ്രേ കൊടുക്കാവുന്നതാണ് ഈ ചെടിയിൽ കീടങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് അതുപോലെ നമുക്കിതിനെ നനയ്ക്കുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലത്ത് എൻ്റെ ചെടി ഇരിക്കുന്ന സ്ഥലത്ത് ഉച്ച മുതലുള്ള എല്ലാ വെയിലും ഈ ചെടിക്ക് കിട്ടുന്നതാണ്
അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഞാനിപ്പോൾ ഈ ചെടികളെ നനയ്ക്കുന്നുണ്ട്. അതായത് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നനച്ചില്ലെങ്കിൽ ഈ ചെടി വാടാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ ചെടി എവിടെയാണോ ഇരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ച് നിങ്ങളിതിൻ്റെ ഇതിന് നന കൊടുക്കുക. അതായത് ഒരുപാട് നനവ് നിൽക്കുന്ന പോട്ടിംഗ് മിക്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചാൽ മതിയാവും. അതുപോലെ ഒരുപാട് വെയിൽ കൊള്ളാത്ത സ്ഥലത്തിരിക്കുന്ന ചെടിയാണെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചാൽ മതിയാവും. സ്ഥിരമായിട്ട് വെയിൽ കൊണ്ട് ചെടികൾ എല്ലാ ദിവസവും വാടുന്നതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും തന്നെ നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ വെയിലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജെർബറ ചെടികൾക്ക് രാവിലെയുള്ള വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വെച്ചാൽ മതിയാവും. ഉച്ചവരെയുള്ള വെയിലൊക്കെ കിട്ടിയാൽ മതിയാവും. പക്ഷേ ഇപ്പോൾ എൻ്റെ ചെടികളിരിക്കുന്നത് ഉച്ചയ്ക്ക് മുതലുള്ള വെയിലാണ് കിട്ടുന്നത്. ഉച്ചയ്ക്ക് മുതലുള്ള എല്ലാ വെയിലും ഏകദേശം ദിവസത്തിലെ എല്ലാ വെയിലും തന്നെ ഇപ്പോൾ ഈ ചെടിക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ദിവസവും നനയ്ക്കണം എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ചെടിക്കില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ചെടികൾ വെയിലത്തിരുന്ന് അങ്ങനെ ശീലിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ചെടികളിപ്പോൾ നട്ട് ഉടനെ തന്നെ നമ്മൾ വെയിലത്തേക്ക് കൊണ്ടുപോയി വെക്കണം എന്നില്ല. നട്ട് ഒരു കുറച്ച് ഷെയ്ഡ് കിട്ടുന്ന രീതിയിൽ വെച്ച് അതൊന്ന് വളരാൻ തുടങ്ങി അതിന് പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് നമ്മുടെ ചെടിയെ മാറ്റി വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ചെടിയുടെ റീപോട്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി നമ്മൾ വളം കൊടുക്കുന്നതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. പൂക്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചട്ടിയിൽ തന്നെ നമുക്ക് അതിനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അനുവദിക്കാം. അതല്ല, നമ്മൾ എന്ത് വളം കൊടുത്തിട്ടും അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഒരു മുരടിച്ച പോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് റീപോർട്ട് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതുതായിട്ട് ഫ്രഷ് ആയിട്ടുള്ള മണ്ണൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിക്കും നല്ല വ്യത്യാസങ്ങൾ വരുന്നതാണ്. പിന്നെ നമുക്കിതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ചെടി നമ്മൾ നട്ടുപിടിപ്പിച്ച് നമ്മുടെ ചട്ടിയിൽ നിറഞ്ഞ് അതിൻ്റെ തൈകളൊക്കെ പൊട്ടിക്കൂടി നിറഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൈകൾ അടർത്തി നടാവുന്നതാണ്. ഈ ചെടി വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ വൃത്തി. ഈ ചെടി നല്ല വൃത്തിയായിട്ട് വെക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. മോശമായിട്ടുള്ള ഇലകൾ, പഴുത്ത് ഇലകൾ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകളൊക്കെ നമ്മുടെ ചെടിയിൽ തന്നെ വെക്കുന്നത് നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊരു ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നീക്കം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ പൂവ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന തണ്ടുകളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ചെടിയിൽ നിന്ന് മാറ്റിക്കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജെർബറയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ല പൂക്കൾ ജെർബറ ചെടിയിൽ വിരിയിക്കാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.